പടാടി കൂടി എന്റെ ദൈവമേ സൂപ്പർ റോളാണ് അഭിനയമായിരുന്നു. എന്നാലും അവസാനം കുറച്ച് ക്രിഞ്ചൊക്കെ അടിച്ചിരുന്നു. ശരി. ഫഹദ് നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലി എന്റർടൈൻമെന്റ് കരച്ചിലൊന്നും വന്നില്ല. നല്ലതാണ്, സൂപ്പർ റോളാണ്, നല്ലതാണ്, സൂപ്പർ റോളാണ്, നല്ല അഭിനയമായിരുന്നു, സൂപ്പർ ആയിരുന്നു. എനിക്ക് കുഴപ്പമില്ലെന്നേ തോന്നിയുള്ളൂ. കോമഡി ഒന്നും അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല. മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അല്ല, ഞാൻ പ്രകാശം കുറച്ചുകൂടെ നല്ല, അത് ശ്രീനിവാസല്ലേ തിരക്കഥ എഴുതിയത്. അപ്പം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കണ്ടുകൊണ്ട് ഒരേ എണ്ണം കണ്ടുപിടിക്കാം. എനിക്കായില്ല, കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നി. കുറച്ച് ലാഗ് തോന്നും. ആ, അങ്ങനെ തോന്നി. ലെങ്ത് കുറച്ച് കുറയ്ക്കാൻ തോന്നി. അത് കുഴപ്പമില്ല. അല്ല അല്ല, എല്ലാ പടത്തേയും പോലെ ഒന്നും അല്ല, കുഴപ്പമില്ലെന്നു പറഞ്ഞു. വ്യത്യാസം ഉണ്ടെന്നല്ല, കുഴപ്പമില്ല. അത് ചന്ദിക്കാട് സിനിമ പോലെ ഹാപ്പി എൻഡിങ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇല്ലല്ല, ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. സത്യനന്ദിക്കാടിന്റെ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, മേക്കിംഗ് ഒക്കെ പോയാൽ പുള്ളി ഒരു പുള്ളിയുടേതായിട്ടുള്ള ഒരു പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഡയറക്റ്റ് ചെയ്തത്. അച്ഛനെ പോലൊന്നും അങ്ങനെ കോപ്പി അടിച്ച് ഡയറക്റ്റ് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ പാറ്റേൺ ഉണ്ടല്ലോ, ഹാപ്പി എൻഡിങ് അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവസാനം ശ്രദ്ധിക്കാൻ പറ്റില്ല, ചിന്തയിലായി പോയി. ഫാമിലീസിന് ആ എനിക്കറിയത്തില്ല, ഞാൻ ബാച്ചിലറാ, എനിക്ക് തിരക്കേടില്ല. വലിയ അത്രക്ക് ഭയങ്കര പടമൊന്നുമില്ല, എന്നാലും ഒരു ആവറേജ് വരണാവശ്യമുണ്ട് പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നി. അല്ല, ഞാൻ പറഞ്ഞ ഒരു നിലവാരം വെച്ചിട്ട് പറഞ്ഞതാണ്. അതേപോലെയൊക്കെ തന്നെ ഒരു ഫീൽ ഗുഡ്. ആ, കുഴപ്പമില്ലാത്ത അതേ ഒരു ആ ഒരു ഫീൽ ഗുഡ് സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അവർക്ക് സട്ടിലായിട്ട് നിർത്തായിരുന്നു. എന്നാലും ഇത്തിരി ഒത്തിരി എടുത്ത് വേണ്ടാത്ത രീതിയിൽ വലിച്ചടിപ്പിച്ച പോലെ തോന്നി. അല്ല, ഡ്യൂറേഷൻ ചില എൻഗേജിങ് ആണെങ്കിൽ ചിലപ്പോൾ ഡ്യൂറേഷൻ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇത് അനാവശ്യമായിട്ടുള്ള കുറേ സീൻസ് ഉണ്ടെന്ന് ജെന്യൂൻ ആയിട്ട് തോന്നി. അതൊക്കെ കട്ട് ചെയ്ത് മര്യാദക്കാക്കാമായിരുന്നു തോന്നി. ആക്ടേഴ്സ് ഞാൻ പ്രകാശനിലുള്ള ഒരു ഫഹദിനെ തന്നെയാണ് പിന്നെയും കണ്ടത്. പ്രത്യേകിച്ച് തിരക്കേടില്ലായിരുന്നു, പിന്നെ മോശമൊന്നും പറയാൻ തോന്നില്ല. നല്ലത് നല്ലത് മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ അത്രയ്ക്ക് അഭിനയം പ്രാധാന്യമുള്ള റോളൊന്നും ആയിരുന്നില്ല. ഉള്ള സീൻസ് ഇല്ല, നായികയുടെ ചില സീൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നു. ക്രിഞ്ച് ചില ഭാഗങ്ങളിൽ, അവസാനം അല്ല, അതിപ്പോ കഥയായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും അവസാനം കുറച്ച് ക്രിഞ്ചൊക്കെ അടിച്ചിരുന്നു. ക്ലീഷ ആയതുകൊണ്ടല്ല, എന്തിന് അതൊക്കെ അവിടെ എന്നുള്ളൊരു ചോദ്യം വന്നു. ആ കോമഡിയൊക്കെ അത്യാവശ്യം തിരക്കേടില്ലായിരുന്നു. ലൈക്ക് എല്ലാ പഴയ മറ്റേ വരണ ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ സത്യനന്ദിക്കാണ്ട പടങ്ങളിലെ പോലെ നായകന് നല്ല ലൈഫ് സ്കില്ലൊക്കെ, ഒത്തിരി ലൈഫ് സ്കിൽസ് ഒക്കെ ഉള്ള ഒരു നായകൻ, അയാള് സ്മാർട്ടാണ്, പിടിച്ചിരിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ പോലെ ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ തന്നെ രസമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു കോമഡിയും ഇതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് എന്നാണ് ജെനു എനിക്ക് തോന്നിയത്.